ഇനി ഈയിടെ കോഴിക്കോട് നടന്ന രസകരമായ ചിത്രകാരികളുടെ ഒരു കൂട്ടായ്മ കാണാം. ഇത്രയും കാലം ഇവരുടെ ചിത്രങ്ങൾ കാണാൻ ആളില്ലായിരുന്നു. കുറേ പേർ അത് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഇന്നവർ. 20 ചിത്രകാരികളാണ് കോഴിക്കോട് ലളിതകല ആർട്ട് ഗാലറിയിൽ ഒത്തുകൂടിയത്. പലരും അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞ് വീട്ടിലിരുന്ന് ചിത്രം വരച്ചവർ. മറ്റു ചിലർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റും. 3 ചിത്രകല പഠിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവർക്കും അവരുടെ ചിത്രങ്ങളുടെ പ്രദർശനം ആദ്യമായിട്ടാണ്. അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ സംഘചിത്രം നൽകിയ പരസ്യമാണ് ഈ കൂട്ടായ്മയ്ക്ക് കാരണമായത്. ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ചൊരു സംഘടനയാണിത്. കഴിഞ്ഞ 47 വർഷമായി ഇവിടെ പ്രവർത്തിച്ച് വരുന്ന അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ ഒരു ഉപസംഘടനയാണ് ഈ സംഘചിത്രം. പ്രധാനമായും ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണ്ടത്ര സാഹചര്യങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ശാസ്ത്രീയമായി ചിത്രകല പഠിക്കാനോ അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കാനോ ഒന്നും സൗകര്യമില്ലാതെ ഇരിക്കുന്ന എത്രയോ ചിത്രകാരന്മാരും ചിത്രകാരികളുമുണ്ട്. അവർക്കൊക്കെ അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി ഒരുക്കുക, അങ്ങനെ ആദ്യത്തെ ഒരു വേദിയായിരുന്നു കോഴിക്കോട് സംഘടിപ്പിച്ച ആദ്യത്തെ ഈ ചിത്രകല പ്രദർശനം. വേണുവേട്ടനാണ് ഇങ്ങനെ ഒരു സംരംഭം ഇട്ടത്. നമുക്ക് കുറച്ച് കലാകാരികളെയൊക്കെ കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഒരു തുടങ്ങാം. പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു. അപ്പോൾ ആ പരസ്യത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും കൊണ്ടുവച്ചത്. പിന്നെ 20 പേരായപ്പോൾ നിർബന്ധം വെച്ചു, ഈ 2 പെയിൻറ്റിങ് വെച്ചാൽ മതി എല്ലാവരും. അതിൽ ചിലർ ആർട്ടിസ്റ്റുകളുണ്ട്, ചെയ്യുന്നവരുണ്ട്. കാരണം 1-2 സ്കൂളിൽ ആർട്ട് ടീച്ചേഴ്സുണ്ട്, പിന്നെ ഡോക്ടറുണ്ട്, പിന്നെ പോസ്റ്റൽ സൂപ്രണ്ട് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ വീട്ടമ്മമാരും ഉണ്ട്. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ശരിക്കും ഒരു കൂട്ടായ്മയായി എല്ലാവരുടെയും. ഒരു 9-10 കൊല്ലമായിട്ട് ദുബായിലായിരുന്നു, അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ ഭയങ്കര ടാലൻറ്റഡ്. അപ്പോൾ അവളുടെ വർക്ക്സൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ കൂടിയിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയത്. അവളുടെ ഗൈഡൻസിൽ ചെറുതായിട്ട് 1-2 പെയിൻറ്റിങ്സൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 മാസമായിട്ടേ ഉള്ളൂ ഇവിടെ വന്നത്. ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം പേപ്പറിൽ കണ്ടത് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഉണ്ടെന്ന്. എനിക്ക് അറിയണ്ടായിരുന്നില്ല വെക്കണോ വെക്കണ്ടെന്നുള്ള ഒരു വെച്ചാൽ സ്റ്റാർട്ടിംഗ് അല്ലേ. പിന്നെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വേണുവേട്ടനെ വിളിച്ച് നോക്കി, ഇപ്പോൾ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഞങ്ങളൊരു 5 തമ്മിൽ അറിയുന്നവരുണ്ട്, ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. 2-3 പേരെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇത് എല്ലാവർക്കും വളരെ മനസ്സിന് വളരെയധികം സന്തോഷം. പലരും പല മീഡിയത്തിൽ വർക്ക് ചെയ്യുന്നു, പലരും സ്റ്റാർട്ടേഴ്സാണ്, കുറേ ആൾക്കാർ ടീച്ചേഴ്സാണ്. പക്ഷെ അതൊന്നും എല്ലാവരും വർക്കും നന്നായി ആസ്വദിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എക്സിബിഷൻ എന്നുള്ള രീതിയിലല്ല ഇവിടെ ആരും ചെയ്തത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവ് നമ്മൾ എന്താണോ അത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ക്യാൻവാസിലേക്ക് അവതരിപ്പിച്ചു. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ ശരിക്കും അതൊരു ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം അവനവൻ്റെ ഓരോരുത്തരുടെയും കൺസെപ്റ്റ് വ്യത്യാസമാണല്ലോ. കോഴിക്കോട് നടന്ന ഈ പ്രദർശനം ഇവർക്ക് ആവശ്യത്തിലേറെ ഊർജം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി പരസ്പരം ഇവർ ഇടയ്ക്കിടെ കാണും, പ്രദർശനങ്ങൾ നടത്തും, ചിലപ്പോൾ ഇവരുടെ ചിത്രങ്ങൾ പുറത്തേക്കും സഞ്ചരിക്കും. ഞങ്ങൾ വീണ്ടും വീണ്ടും അവസരങ്ങൾ ഞങ്ങൾ മാസത്തിലൊരിക്കലോ അങ്ങനെ മീറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്കറിയാവുന്ന ഐഡിയാസ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇവിടെ ആരും ടീച്ചറായിട്ട് നിൽക്കാൻ പറ്റില്ല. അറിയുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ക്രിയേറ്റീവ് ആയ ഐഡിയാസ് ഷെയർ ചെയ്യുന്ന ഒരു വേദിയും കൂടി ആയിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. അപ്പോൾ സംഘചിത്രയുടെ കീഴിൽ നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് എക്സിബിഷൻസ് വെക്കണം. പുറമേയും നമ്മുടെ ഇവിടെ കോഴിക്കോട് മാത്രമല്ലാതെ തന്നെ സൗകര്യം കിട്ടുകയാണെങ്കിൽ പുറത്തും വയ്ക്കാം എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ച് വരുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ആരും ഇവിടെ കോഴിക്കോടിന് പുറത്ത് പോയവരല്ല കേട്ടോ. ഇപ്പോൾ ഈവൺ ഞങ്ങൾ ടീച്ചേഴ്സാണെങ്കിലും ഒക്കെ ഈ കോഴിക്കോടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയും കൊണ്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതുവരെ. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാനൊരു അവസരം കിട്ടിയാൽ അതും വലിയൊരു കാര്യമാണ്. പല പ്രശസ്തരായ ചിത്രകാരന്മാരുടെയും ചിത്രങ്ങളോടൊക്കെ ഇടം പിടിക്കത്തക്ക പല ചിത്രങ്ങളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരൊക്കെ അറിയപ്പെടാതെ കിടക്കുകയായിരുന്നു പലരും. നമ്മളിപ്പോൾ മിക്കവാറും ജില്ലകളിൽ ഇപ്പോൾ ആർട്ട് ഗാലറികളുണ്ട്. അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ആർട്ട് ഗാലറികൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ചിത്രങ്ങൾ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ മുൻകൈയെടുക്കും. ചിലർ ചെയ്തിരിക്കുന്നത് ചാർക്കോൾ പെയിൻറ്റിങ്ങാണ്, ചിലർ വെച്ചിരിക്കുന്നത് അക്രിലിക് പെയിൻറ്റിങ്ങാണ്, മ്യൂറൽ പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട് ചിലർ.
അപ്പം ചിലർ ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ പുതിയൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർ പിന്നെ അവനവൻ്റെ സ്വന്തം കൺസെപ്റ്റിൽ ചവിട്ടി മതിക്കപ്പെടുന്ന സ്ത്രീത്വം എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ഗഗനമായി ചിന്തിച്ച വിഷയങ്ങളുമുണ്ട്. ഞങ്ങളിപ്പോൾ സത്യത്തിലൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം വേദിയൊക്കെ ചെയ്തു തന്നതൊക്കെ ഇവരാണ്. ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം നമ്മൾ ചിത്രം വരച്ചു. ഇത് എവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നറിയാത്തവരുണ്ട്. ഇത് ആരെ കോണ്ടാക്ട് ചെയ്യണം, എങ്ങനെ പത്രക്കാരെ അറിയിക്കും? ഞങ്ങൾ പത്രക്കാരുടെ അടുത്ത് പോയാൽ അവർ ഇത് ന്യൂസ് ഇടുമോ? ഇതൊന്നും അറിയാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഒരു വേദി ഒരുക്കി തന്നു. കാരണം നമ്മളുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തെത്തിക്കാൻ. അല്ലാതെ ഇതൊരു ശരിക്കൊരു എക്സിബിഷൻ മാത്രമാണ്. ഇവിടെ ഒരു സെയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇതിൽ കൂടുതൽ പേരും ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരുണ്ട്. കാരണം ഇങ്ങനെ പത്രത്തിലൊന്ന് വന്നപ്പോൾ അവർ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം അവരുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി അതിൽ പ്രകടിപ്പിച്ചിട്ട് പുറത്തേക്ക് അത് ആരെങ്കിലും കാണിക്കാൻ ഇത്തിരി പേടിയായിട്ടിരിക്കുന്നവരാണ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിൽ തന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് ചെയ്തതാണ്. പിന്നെ ഒരു അവരെ മകനെ പഠിപ്പിക്കുമ്പോൾ കൂടെ ഇരുന്ന് പഠിച്ചിട്ടാണ് ഒന്ന് രണ്ട് പെയിൻറ്റിങ് അവർ ചെയ്തത്. ബിഗ് ഡോർ ഓപ്പൺ ഫോർ മീ. അപ്പച്ചാ എന്താ പറയുക, ഞാൻ വിചാരിച്ചിട്ടില്ലേ നമ്മളെ കാലിക്കറ്റിൻ്റെ ആ ശരിക്കുള്ള എഫക്റ്റ് ഉണ്ട്. എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം അവർ പറഞ്ഞുതരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇനിയിപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സിബിഷൻസൊക്കെ ഇനിയും കണ്ടക്ട് ചെയ്യും. അപ്പം അവർ ഇവർ കുറേ അറിയുന്നതൊക്കെ പഠിപ്പിച്ചു തരും, ക്ലാസ്സസ് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങാണ്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെ പറയാം. ഞാൻ ഇതൊന്ന് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിക്കും. കുറേ ആൾക്കാർ ടീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മളിപ്പം ഈ അഞ്ച് ദിവസത്തിൽ ഭയങ്കര ഫ്രണ്ട്സായി എല്ലാവരും. അപ്പോൾ അവരെന്നെ ഇപ്പം തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും, എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ അവർ ഒരു മടിയും കൂടിയാന്ന് പറഞ്ഞിരുന്നുണ്ട്. വിഷമമറായിട്ടൊക്കെയുള്ള ആളുകൾക്ക് അവരുടെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ തുറച്ചിട്ട് ചിത്രകല പഠിക്കാൻ സഹായകമായ ക്ലാസ്സുകൾ, ശില്പശാലകൾ സംഘടിപ്പിച്ച് അതിനൊക്കെ അവരിങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്തരം ചില ക്ലാസ്സുകൾ സംഘടിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. 50 കഴിഞ്ഞ മാധവി ദാമോദരൻ മുതൽ സൗദിയിൽ കഴിയുന്ന ആയിഷ വരെ ഈ കൂട്ടായ്മയിലുണ്ടായിരുന്നു. ജലച്ചായവും എണ്ണച്ചിത്രങ്ങളുമടക്കം 50 സൃഷ്ടികൾ ആദ്യ പ്രദർശനത്തിലുണ്ടായിരുന്നു. തങ്ങളുടെ കലാവാസനയ്ക്ക് അംഗീകാരം ലഭിച്ചതിൻ്റെ അനുഭൂതിയിലാണ് പങ്കെടുത്തവർ. വിരസമായി നീങ്ങുന്ന ദിവസങ്ങൾക്കിടയിൽ ലഭിക്കുന്ന ഉന്മേഷം പ്രാണവായു പോലെയാണ്.